എല്ലാവർക്കും കൂടി നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാല് ക്യാൻസർ എങ്ങനെ തടയാം, എങ്ങനെ പ്രാരംഭ ദിശകൾ കണ്ടുപിടിക്കാം എന്നതാണ്. ഡോക്ടർ മനുവിനെ ഞാൻ പരിചയപ്പെടുത്തില്ല, പക്ഷെ മനു തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് മനു തന്നെ ആരംഭിക്കും ഈ സെഷൻ. കാരണം മനു ഒരു മെഡിക്കൽ ഡോക്ടറല്ല, പക്ഷെ മെഡിക്കൽ ഡോക്ടറേക്കാൾ വളരെയധികം വിവരമുള്ള ഒരു നോൺ മെഡിക്കൽ ഡോക്ടറാണ്. അപ്പൊ മനു തന്നെ ആരംഭിക്കും. തീർച്ചയായിട്ടും ഇപ്പോഴും ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സുകളിലേക്ക് 80s-ലെയും 90s-ലെയും സിനിമകളിലെ നായകനെ പോലെ അല്ലെങ്കിൽ നായികയെ പോലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു, പ്രതീക്ഷ അസ്തമിച്ചു, എല്ലാവരോടും യാത്ര പറയുന്ന ആ ഒരു ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടുന്നുണ്ടാവാം. ആ ചിന്തകൾക്കാണ് ശരിക്കും മാറ്റം സംഭവിക്കേണ്ടത്. കാരണം നമ്മുടെ ചുറ്റും നോക്കിയാൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകുന്നു. ടെക്നോളജി ആണെങ്കിലും ആരോഗ്യരംഗത്തെ മെഡിസിൻ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മുടെ മനോഭാവം ഇപ്പോഴും പല പതിറ്റാണ്ടുകൾക്ക് മുന്നുള്ള ഒരു മനോഭാവമാണ് ഇപ്പോഴും നമ്മൾക്ക് ഒരുപാട് പേർക്കുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് 15 വർഷമായി, ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ ചോദിക്കും ഇപ്പോഴും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ, ഇപ്പോഴും പുറത്ത് ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ആ ക്യാൻസർ എന്നുള്ള ആ വാക്കിനെ കുറിച്ചുള്ള അന്ധത മാറണം, ആ തിമിരം മാറണം, നമ്മുടെ കാഴ്ചയ്ക്ക് വെളിച്ചവും തെളിച്ചവും വരണം. അപ്പോൾ അതാണ് നമുക്ക് ആ അറിവിലേക്കുള്ള ഒരു യാത്ര തീർച്ചയായിട്ടും സമൂഹത്തിന് വേണ്ടതാണ്. നമ്മൾ എന്തുകൊണ്ട് ക്യാൻസറിനെ പേടിക്കുന്നു എന്ന് തിരിച്ചിന്തിക്കണം. അത് നമ്മുടെ കണക്കുകളാണ് എനിക്ക് തോന്നല്. ഇത് ക്യാൻസറിനെ ഒരു പൊതുശത്രുവായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എന്ത് യുദ്ധത്തിലും ആദ്യം ശത്രുവിൻ്റെ ശക്തി അറിയലാണ് അത്യാവശ്യം. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര പേർക്ക് മനുഷ്യർക്ക് എന്തുകൊണ്ട് ഈ ക്യാൻസർ വരുന്നു, ഇതിനെല്ലാം കണക്കുകൾ ആവശ്യമാണ്. ലങ് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്യാൻസർ, ലുക്കേമിയ, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തൈറോയിഡ് ക്യാൻസർ. അത് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും തൈറോയിഡ് ക്യാൻസർ വരുന്നു എന്നുള്ളത് മനസ്സിലാവാൻ പറ്റണില്ല. ഇങ്ങനെ പല വ്യത്യാസങ്ങളും ഇന്ത്യയിൽ തന്നെ ബാക്കിയുള്ള രാജ്യത്തുമായിട്ട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വളരെയധികം ബെനിഫിഷ്യലാണ് നമുക്ക്, കാരണം നമുക്ക് പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. ഇന്ത്യയിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് ഓരോ ദിക്കിൽ. ഗുജറാത്തിൽ തരുന്ന ക്യാൻസർ അല്ല കേരളത്തിൽ കാണുന്നത്, അവിടെ ഈ നാക്കിൻ്റെ തൊണ്ടയുടെ അകത്തുള്ള നാക്കിൻ്റെ ഭാഗത്താണ് അവിടെ കൂടുതൽ. മിസോറാമിൽ വരുമ്പോൾ വേറൊരു തരത്തിലുള്ള സ്റ്റമക്ക് ക്യാൻസറും ബാക്കിയുള്ള ക്യാൻസേഴ്സുമാണ് വരുന്നത്. അപ്പോൾ ഈ ഭക്ഷണം ആവാം, ശ്വാസിക്കലാവാം, സിഗരറ്റ് വലിയാവാം, ബീഡി വലിക്കലാവാം, ഇതെല്ലാം ഓരോ കാരണങ്ങളായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. ഇങ്ങനെ ഓടി നടന്നുകൊണ്ട് കാര്യമില്ല. മെഡിക്കൽ കോളേജിന് വേണ്ട ഒരു സാധ്യത ശരിയാണ്. നമുക്ക് കണക്കുകൾ വേണം, കാരണം നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും നമ്മുടെ മനുഷ്യരുടെ പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തമായ കണക്കുകൾ വേണം. ഇനി നമ്മുടെ നമ്മുടെ ടോപ്പിക് കിടക്കണം, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കുമോ, എങ്കിൽ എങ്ങനെ, എത്രമാത്രം പുകഞ്ഞു തീരുന്ന ആരോഗ്യം. ഒരു മിനിറ്റിൽ പുകയുന്നത് 1.1 crores ആണ്, കോടി സിഗരറ്റ് ആണ്. പുകയിലേക്ക് പുറമെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വായിലുണ്ടാവുന്ന പാടുകൾ, വെളുത്ത പാടുകൾ. വെളുത്ത പാടുകൾ പൊതുവേ നമ്മൾ ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്ന വെളുത്ത പാടുകൾ, അങ്ങനെയുള്ള പാടുകൾ നമ്മുടെ നാവിൽ വരികയാണെങ്കിൽ നാവിലും നാവിൻ്റെ അടിഭാഗത്തും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് ഈ വെളുത്ത പാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. പിന്നെ വായിലുണ്ടാവുന്ന ഉണങ്ങാത്ത മുറിവുകൾ, നമുക്ക് വായിൽ മൗത്ത് അൾസറൊക്കെ വളരെ സാധാരണമായിട്ട് വരുന്നതാണ്. പക്ഷേ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു അൾസർ നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് ഉപദേശം തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നമ്മുടെ ഇവർ പോപ്പുലേഷൻ സബ്സെറ്റ് എടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് കണക്കുകൾ നോക്കാറുണ്ട്. തിരുവനന്തപുരത്ത് RCCയിലുള്ള ഡോക്ടർമാർ പറയുന്ന ഒരു 30% ആളുകളാണ് അഡിക്ഷനൊന്നും ഇല്ലാത്തവരിൽ ക്യാൻസർ വരുന്നതെന്ന്. പക്ഷേ നമ്മളുടെ ആശുപത്രിയിലൊരു കണക്ക് നോക്കുകയാണെങ്കിൽ 54% ആളുകൾ യാതൊരു അഡിക്ഷനും ഇല്ല. കൂർത്ത പല്ലുകൾ നമ്മൾക്കുണ്ടെങ്കിൽ, കേടായ പല്ലുകൾ നമുക്കുണ്ടെങ്കിൽ, അത് നാവൽ കണ്ടിന്യൂസിലായി തുടർച്ചയായിട്ട് നാവലും തട്ടി മുറിഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്, ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കേരളത്തിലല്ലാത്ത ബംഗാളികളും അവരവരൊക്കെ
വരേണ്ടത്. പലരും ഈ മുറുക്കണ കൂട്ടിൽ വായ മുഴുവൻ തുറക്കാൻ പറ്റില്ല, ഇത്രയേ തുറക്കുള്ളൂ. ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പ്രീ ക്യാൻസറസ് ആണ്. അത് ക്യാൻസറായിട്ട് മാറുന്നു 1948-49 ഇത് പ്രൂവ് ചെയ്താണ്. ഇപ്പോഴും നമ്മൾ ബംഗാളികളെ അവരെ കാണുകയാണെങ്കിൽ അവരോട് വർത്തമാനം പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവർ മുഴുവൻ വായു തുറക്കില്ല, സാധിക്കില്ല, മുഴുവൻ പിടിച്ചു കിട്ടും. അത് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്, അതും ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷനായിട്ട് നമ്മൾ വലിക്കുന്നവരുണ്ടെങ്കിൽ കാരണം നോക്കി നിൽക്കരുത്, കാര്യം നോക്കി നിൽക്കരുത്, വലി നിർത്തുക. പുകയില നമ്മുടെ ഏറ്റവും വലിയ ശത്രു തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇവിടെ ഗവൺമെൻറ്റും ബാക്കിയുള്ള സൊസൈറ്റി മുഴുവൻ ഇതിനെതിരായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് സ്കൂളിലുള്ള, ഞങ്ങൾ പല സ്കൂളിലും സർവേ നടത്തുമ്പോൾ അവർ ഒരുമാതിരി കുട്ടികളൊക്കെ ഇതാണ്. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇവരിവിടെ ബാക്കിയുള്ള പരിപാടി തുടങ്ങും. ഇതെല്ലാം നേരിട്ട് ബന്ധമുള്ള കുറേ ക്യാൻസറുകളും പരോക്ഷമായി ബന്ധമുള്ള മറ്റേ ക്യാൻസർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോയ്സ് ഇതാണ്, യു ചൂസ് ലൈഫ് ആൻഡ് നോട്ട് ടുബാക്കോ. നമ്മുടെ രണ്ടാമത്തെ കിടക്കാണ് നോ ചിയേഴ്സ്. ഞാൻ തന്നെ പറഞ്ഞു നിർത്താം, കാരണം ഞാൻ ഉപയോഗിക്കുന്ന വ്യക്തിയായതുകൊണ്ടല്ല, ഇനി പരിചയമുള്ളതുകൊണ്ടല്ല പറയാമെന്ന് പറഞ്ഞത്. പക്ഷേ നല്ല നല്ല കാര്യങ്ങളുണ്ട്. ചാലക്കുടിയിലാണോ കൂടുതൽ മദ്യം ഇട്ടത്, ഇരിഞ്ഞാലക്കുടയിലാണോ, തൃശ്ശൂരാണോ എന്ന് നമ്മൾ മത്സരിച്ച് മദ്യപിക്കുന്ന ഓണം ഇതാണ്. ഈ വർഷത്തെ ഓണമാണ്, ഇനി കാണാം. മാറണം, കാരണം മദ്യപിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ പുകയിലപ്പനം ഉപയോഗിച്ച് ചെയ്താൽ പുകയിലപ്പനം ഉണ്ടെന്ന എല്ലാ ക്യാൻസറുകളെയും അളവ് 10 മടങ്ങ് വർദ്ധിക്കും. മാത്രമല്ല, മദ്യപാനികൾ വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ് അന്നനാളത്തിലെ ക്യാൻസറും ആമാശയിലെ ക്യാൻസറും കരളിലെ ക്യാൻസറും കുടലിലെ ക്യാൻസറുകളും. അതുകൊണ്ട് തന്നെ ചിത്രം ഇതാണ്, ഒന്നാം സമ്മാനം ക്യാൻസർ തന്നെയാണ്. ലിവർ സിറോസിസുകളും മാനസിക രോഗങ്ങളും ധാരാളം പാമ്പുകളെയും സമ്മാനിച്ചിട്ടാണ് മദ്യപാനം നമ്മളെ വിട്ട് പോകുന്നതെന്ന് പറയുന്നു. രണ്ട് പ്രശ്നങ്ങളായി നമ്മുടെ മുമ്പിൽ, പുകയിലയും മദ്യപാനവും. നമ്മൾ മൂന്നാമത്തെ കടക്കാം, നമ്മുടെ ആഹാര രീതികൾ. നമ്മളിത് എവിടെ ചെന്നെത്തിക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ എന്ന് പറയാനായിട്ട് നമ്മൾ മലയാളം ഡോക്ടർ ചിത്രയാണ്. സജിക്കൽ ഓങ്കോളജിസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചിത്ര തീർച്ചയായും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. പൊണ്ണത്തടിയനെ എന്തിനു കൊള്ളാം, വലിയ വിലയ്ക്കൊരു തൂണിന് കൊള്ളാം, ഇത് നമ്മുടെ പൂർവികർ പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അത് പിന്നീട് അത് മറന്നു. പാശ്ചാത്യവൽക്കരണം, നാഗരികവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോയി തുടങ്ങി, കൂടുതൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിച്ചു തുടങ്ങി. വണ്ണക്കൂടുതൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ വണ്ണക്കൂടുതലെന്ന് പറഞ്ഞാൽ 20% above the നോർമൽ ഐഡിയൽ വെയ്റ്റാണ് ഈ തടി വണ്ണക്കൂടുതലെന്ന് പറയുന്നത്. പ്രമേഹം, അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ കുറവ്, ഹൈപ്പോ തൈറോയിഡിസം എല്ലാം ഈ ഒബീസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാണാം. പിന്നെ പൊതുവെ ഒബീസിറ്റി വണ്ണക്കൂടുതലുള്ളവർക്ക് രോഗപ്രതിരോധ ശക്തി കുറവുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവരിലെ ക്യാൻസറിൻ്റെ നിരക്ക് കൂടിയിരിക്കുന്നത്. എല്ലാവർക്കും ഇനി കൂടെ നമസ്കാരം. എല്ലാവർക്കും ഇനി കൂടെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പാനൽ ഡിസ്കഷൻ പറഞ്ഞത് ക്യാൻസർ എങ്ങനെ തടയാം, എങ്ങനെ പ്രാരംഭ ദശകൾ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഡോക്ടർ മരുന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, പക്ഷെ മരുന്ന് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് മരുന്ന് തന്നെ ആരംഭിക്കും ഈ സെഷൻ. കാരണം മരു ഒരു മെഡിക്കൽ ഡോക്ടറല്ല, പക്ഷെ മെഡിക്കൽ ഡോക്ടറേക്കാൾ വളരെയധികം വിവരമുള്ള ഒരു നോൺ മെഡിക്കൽ ഡോക്ടറാണ്. അപ്പൊ മരുന്ന് തന്നെ ആരംഭിക്കും. തീർച്ചയായിട്ടും ഇപ്പോഴും ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സുകളിലേക്ക് 80s, 90s സിനിമകളിലെ നായകനെ പോലെ അല്ലെങ്കിൽ നായികയെ പോലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു, പ്രതീക്ഷ അസ്തമിച്ചു, എല്ലാവരോടും യാത്ര പറയുന്ന ആ ഒരു ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടുന്നുണ്ടാവാം.
ആ ചിന്തകൾക്കാണ് ശരിക്കും മാറ്റം സംഭവിക്കേണ്ടത്. കാരണം നമ്മുടെ ചുറ്റും നോക്കിയാൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകുന്നു. ടെക്നോളജി ആണെങ്കിലും ആരോഗ്യരംഗത്തെ മെഡിസിൻ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മുടെ മനോഭാവം ഇപ്പോഴും പല പതിറ്റാണ്ടുകൾക്ക് മുന്നുള്ള ഒരു മനോഭാവമാണ് ഇപ്പോഴും നമ്മൾക്ക് ഒരുപാട് പേർക്കുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് 15 വർഷമായി, ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ ചോദിക്കും ഇപ്പോഴും ട്രീറ്റ്മെന്റ് ഉണ്ടോ, ഇപ്പോഴും പുറത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ ശരിക്കും നമ്മുടെ ആ ക്യാൻസർ എന്നുള്ള ആ വാക്കിനെ കുറിച്ചുള്ള അന്ധത മാറണം, ആ തിമിരം മാറണം, നമ്മുടെ കാഴ്ചക്ക് വെളിച്ചവും തെളിച്ചവും വരണം. അപ്പോൾ അതാണ് നമുക്ക് ആ അറിവിലേക്കുള്ള ഒരു യാത്ര തീർച്ചയായിട്ടും സമൂഹത്തിന് വേണ്ടതാണ്. നമ്മൾ എന്തുകൊണ്ട് ക്യാൻസറിനെ പേടിക്കുന്നതെന്ന് തിരിച്ചിന്തിക്കണം. അത് നമ്മുടെ കണക്കുകളാണ് എനിക്ക് തോന്നല്. ഗഗന സാർ തന്നെയായിരിക്കും ഇത്. ക്യാൻസറിനെ ഒരു പൊതുശത്രുവായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എന്ത് യുദ്ധത്തിലും ആദ്യം ശത്രുവിൻ്റെ ശക്തി എറിയലാണ് അത്യാവശ്യം. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര പേർക്ക് മനുഷ്യർക്ക് എന്തുകൊണ്ട് ഈ ക്യാൻസർ വരുന്നു, ഇതിനെല്ലാം കണക്കുകൾ ആവശ്യമാണ്. ലങ് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്യാൻസർ, ലുക്കേമിയ, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തൈറോയിഡ് ക്യാൻസർ. അത് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും തൈറോയിഡ് ക്യാൻസർ വരുന്നു എന്നുള്ളത് മനസ്സിലാവാൻ പറ്റണില്ല. ഇങ്ങനെ പല വ്യത്യാസങ്ങളും ഇന്ത്യയിൽ തന്നെ ബാക്കിയുള്ള രാജ്യത്തുമായിട്ട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വളരെയധികം ബെനിഫിഷ്യലാണ് നമുക്ക്, കാരണം നമുക്ക് പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. ഇന്ത്യയിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് ഓരോ ദിക്കിൽ. ഗുജറാത്തിൽ തരുന്ന ക്യാൻസർ അല്ല കേരളത്തിൽ കാണുന്നത്, അവിടെ ഈ നാക്കിൻ്റെ തൊണ്ടയുടെ അകത്തുള്ള നാക്കിൻ്റെ ഭാഗത്താണ് അവിടെ കൂടുതൽ. മിസോറാമിൽ വരുമ്പോൾ വേറൊരു തരത്തിലുള്ള സ്റ്റമക്ക് ക്യാൻസറും ബാക്കിയുള്ള ക്യാൻസേഴ്സുമാണ് വരുന്നത്. അപ്പോൾ ഈ ഭക്ഷണം ആവാം, ശ്വാസിക്കലാവാം, സിഗരറ്റ് വലിയാവാം, ബീഡി വലിക്കലാവാം, ഇതെല്ലാം ഓരോ കാരണങ്ങളായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. ഇങ്ങനെ ഓടി നടന്നുകൊണ്ട് കാര്യമില്ല. മെഡിക്കൽ കോളേജിന് വേണ്ട ഒരു സാധ്യത ശരിയാണ്. നമുക്ക് കണക്കുകൾ വേണം, കാരണം നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും നമ്മുടെ മനസ്സിലൂടെ പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തമായ കണക്കുകൾ വേണം. ഇത് നമ്മുടെ നമ്മുടെ ടോപ്പിക് കിടക്കണം, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കുമോ, എങ്കിൽ എങ്ങനെ, എത്രമാത്രം. പുകഞ്ഞു തീരുന്ന ആരോഗ്യം, ഒരു മിനിറ്റിൽ പുകയുന്നത് 1.1 crores ആണ്, കോടി സിഗരറ്റ് ആണ്. പുകയിലേക്ക് പുറമെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വായിലുണ്ടാവുന്ന പാടുകൾ, വെളുത്ത പാടുകൾ. വെളുത്ത പാടുകൾ പൊതുവേ നമ്മൾ ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്ന വെളുത്ത പാടുകൾ, അങ്ങനെയുള്ള പാടുകൾ നമ്മുടെ നാവിൽ വരികയാണെങ്കിൽ, നാവിലും നാവിൻ്റെ അടിഭാഗത്തും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് ഈ വെളുത്ത പാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. പിന്നെ വായിലുണ്ടാവുന്ന ഉണങ്ങാത്ത മുറിവുകൾ, നമുക്ക് വായിൽ മൗത്ത് അൾസറൊക്കെ വളരെ സാധാരണമായിട്ട് വരുന്നതാണ്. പക്ഷെ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു അൾസർ നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് ഉപദേശം തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നമ്മുടെ ഒരു പോപ്പുലേഷൻ സബ്സെറ്റ് എടുക്കുകയാണെങ്കിൽ, ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് കണക്കുകൾ നോക്കാറുണ്ട്. തിരുവനന്തപുരത്ത് RCCയിലുള്ള ഡോക്ടർമാർ പറയുന്ന ഒരു 30% ആളുകളാണ് അഡിക്ഷനൊന്നും ഇല്ലാത്തവരിൽ ക്യാൻസർ വരുന്നതെന്ന്. പക്ഷേ നമ്മളുടെ ആശുപത്രിയിലൊരു കണക്ക് നോക്കുകയാണെങ്കിൽ 54% ആളുകൾ യാതൊരു അഡിക്ഷനും ഇല്ല. കൂർത്ത പല്ലുകൾ നമ്മൾക്കുണ്ടെങ്കിൽ, കേടായ പല്ലുകൾ നമുക്കുണ്ടെങ്കിൽ, അത് നാവേൽ കണ്ടിന്യൂസിലായി തുടർച്ചയായിട്ട് നാവേലും തട്ടി മുറിഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്, ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കേരളത്തിലല്ലാത്ത ബംഗാളികളും അവരവരൊക്കെ വരേണ്ടല്ലോ, പലരും ഈ മുറുക്കണ കൂട്ടർ വായ മുഴുവൻ തുറക്കാൻ പറ്റില്ല, ഇത്രയേ തുറക്കുള്ളൂ. ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പ്രീ ക്യാൻസറസ് ആണ്, അത് ക്യാൻസറായിട്ട് മാറുന്നു 1948-49 ഇത് പ്രൂവ് ചെയ്താണ്. ഇപ്പോഴും നമ്മൾ ബംഗാളികളെ അവരെ കാണുകയാണെങ്കിൽ അവരോട് വർത്തമാനം പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവർ മുഴുവൻ വായു തുറക്കില്ല, സാധിക്കില്ല, മുഴുവൻ പിടിച്ചു കിട്ടും. അത് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്, അതും ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷനായിട്ട് നമ്മൾ വലിക്കുന്നവരുണ്ടെങ്കിൽ കാരണം നോക്കി നിൽക്കരുത്, കാര്യം നോക്കി നിൽക്കരുത്, വലി നിർത്തുക. പുകയില നമ്മുടെ ഏറ്റവും വലിയ ശത്രു തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇവിടെ ഗവൺമെൻറ്റും ബാക്കിയുള്ള സൊസൈറ്റി മുഴുവൻ ഇതിനെതിരായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് സ്കൂളിലുള്ള, ഞങ്ങൾ പല സ്കൂളിലും സർവേ നടത്തുമ്പോൾ അവർ ഒരുമാതിരി കുട്ടികളൊക്കെ ഇതാണ്. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇവരിവിടെ ബാക്കിയുള്ള പരിപാടി തുടങ്ങും. ഇതെല്ലാം നേരിട്ട് ബന്ധമുള്ള കുറേ ക്യാൻസറുകളും
പരോക്ഷമായ ബന്ധമുള്ള മറ്റേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോയ്സ് ഇതാണ്, യു ചൂസ് ലൈഫ് ആൻഡ് നോട്ട് ടുബാക്കോ. നമ്മുടെ രണ്ടാം പാദം കിടക്കാണ് നോ ചിയേഴ്സ്. ഞാൻ തന്നെ പറഞ്ഞു നിർത്താം, കാരണം ഞാൻ ഉപയോഗിക്കുന്ന വ്യക്തിയായതുകൊണ്ടല്ല, ഇനി പരിചയമുള്ളതുകൊണ്ടല്ല പറയാമെന്ന് പറഞ്ഞത്. പക്ഷേ നല്ല നല്ല കാര്യങ്ങളുണ്ട്. ചാലക്കുടിയിലാണോ കൂടുതൽ മദ്യം ഇട്ടത്, ഇരിഞ്ഞാലക്കുടയിലാണോ തൃശ്ശൂരാണോ എന്ന് നമ്മൾ മത്സരിച്ച് മദ്യപിക്കുന്ന ഓണം ഇതാണ്. ഈ വർഷത്തെ ഓണമാണ്, ഈ കാണാം മാറണം. കാരണം മദ്യപിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ പുകയിലപ്പനം ഉപയോഗിച്ച് ചെയ്താൽ പുകയിലപ്പനം ഉണ്ടെന്ന എല്ലാ ക്യാൻസറുകളെയും അളവ് 10 മടങ്ങ് വർദ്ധിക്കും. മാത്രമല്ല, മദ്യപാനികൾ വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ് അന്നനാളത്തിലെ ക്യാൻസറും ആമാശയിലെ ക്യാൻസറും കരളിലെ ക്യാൻസറും കുടലിലെ ക്യാൻസറുകളും. അതുകൊണ്ട് തന്നെ ചിത്രം ഇതാണ്, ഒന്നാം സമ്മാനം ക്യാൻസർ തന്നെയാണ്. ലിവർ സിറോസിസുകളും മാനസിക രോഗങ്ങളും ധാരാളം പാമ്പുകളെയും സമ്മാനിച്ചിട്ടാണ് മദ്യപാനം നമ്മളെ വിട്ട് പോകുന്നതെന്ന് പറയുന്നത്. രണ്ട് പ്രശ്നങ്ങളായി നമ്മുടെ മുമ്പിൽ, പുകയിലെയും മദ്യപാനവും. നമ്മൾ മൂന്നാമത്തെ കടക്കാം, നമ്മുടെ ആഹാര രീതികൾ. നമ്മളിത് എവിടെ ചെന്നെത്തിക്കുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ എന്ന് പറയാനായിട്ട് നമ്മൾ മുന്നിലുള്ള ഡോക്ടർ ചിത്രയാണ്. സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ചിത്ര തീർച്ചയായും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. പൊണ്ണത്തടിയനെ എന്തിനു കൊള്ളാം, വലിയ വിരക്കൊരു തൂണിന് കൊള്ളാം. ഇത് നമ്മുടെ പൂർവികർ പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അത് പിന്നീട് അത് മറന്നു. പാശ്ചാത്യവൽക്കരണം, നാഗരികവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോയി തുടങ്ങി, കൂടുതൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിച്ചു തുടങ്ങി. വണ്ണക്കൂടുതൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ വണ്ണക്കൂടുതലെന്ന് പറഞ്ഞാൽ 20% above the നോർമൽ ഐഡിയൽ വെയ്റ്റാണ് ഈ തടി വണ്ണക്കൂടുതലെന്ന് പറയുന്നത്. പ്രമേഹം, അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ കുറവ്, ഹൈപ്പോ തൈറോയിഡിസം എല്ലാം ഈ ഒബീസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാണാം. പിന്നെ പൊതുവെ ഒബീസിറ്റി വണ്ണക്കൂടുതലുള്ളവർക്ക് രോഗപ്രതിരോധ ശക്തി കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവരിൽ ക്യാൻസറിൻ്റെ നിരക്ക് കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ ക്യാൻസറുകളാണ് വണ്ണക്കൂടുതലിൽ കൂടുതലും നോക്കാം. ബ്രസ്റ്റ് ക്യാൻസർ ആദ്യത്തേത്, ബ്രസ്റ്റ് ക്യാൻസറാണ്. പ്രായമായി കഴിഞ്ഞ് വണ്ണം വയ്ക്കുന്നവരിലാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ടുള്ളത്. അവരിലും പോസ്റ്റ്മെൻ ആർത്തവവിരാമമായിട്ടുള്ള ആൾക്കാരിലും വണ്ണക്കൂടുതൽ ഒരു ക്യാൻസറിൻ്റെ പ്രധാന കാരണമാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ. പിന്നെ യൂട്രൈൻ ക്യാൻസർ. യൂട്രൈൻ എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ മേൽഭാഗമുണ്ട്, യൂട്രസിൻ്റെ താഴ്ഭാഗമാണ് ഗർഭാശയ ഗളം എന്ന് പറയുന്നത്. മേൽഭാഗത്തെ ആണ് ഗർഭാശയത്തിൻ്റെ ബോഡി. അപ്പം ബോഡി ഓഫ് ദ യൂട്രസിലെ ഇന്നർ ലൈനിങ്ങിൽ വരുന്ന ക്യാൻസറാണ് എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയുന്നത്. ആ ക്യാൻസറാണ് വണ്ണ കൂടുതൽ കൊണ്ട് കൂടുന്നത് ക്യാൻസർ. അപ്പോൾ 2 to 4 times വരെ ഇത് കൂടുതലാണ് വണ്ണം കൂടുതലുള്ള ആൾക്കാരിൽ. ഇത് കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അസുഖങ്ങൾ വണ്ണക്കൂടുതൽ കൊണ്ടുണ്ടാകുന്നുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ കൂടുതൽ, ഹൃദ്രോഗം, ഫാറ്റി ലിവർ, അതുപോലെ തന്നെ പക്ഷാഘാതം, ഹൃദയാഘാതം, മുട്ടുവേദന, നടുവേദന, പൈൽസ്, എനിക്ക് തോന്നുന്നു ഇല്ലാത്ത അസുഖങ്ങൾ വളരെ കുറവായിരിക്കും വണ്ണമുള്ളവരിൽ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും, നമ്മൾ ഒരു ഹെൽത്തി ലൈഫ്, ഹെൽത്തി ഡയറ്റ്, ഡയറ്റും എക്സസൈസുമാണ് ഈ വണ്ണം കൺട്രോൾ ചെയ്യാൻ. പിന്നെ നമ്മൾ എയറേറ്റഡ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ആയിരിക്കണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഒത്തിരി ആൾക്കാർ വിചാരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ നമുക്ക് വണ്ണം കുറയുന്നു, പക്ഷേ അത് നേരെ തിരിച്ചാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ എപ്പോഴും വണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ആഹാരത്തെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തത മനസ്സിലായി. അപ്പോൾ ചോദ്യം വരും, വാട്ട് ടു ഈറ്റ് ആൻഡ് ഹൗ ടു ഈറ്റ്. പൊണ്ണത്തടിയുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങളുമാണ്, എൻ്റെ കൂടെ ക്യാൻസർ എന്ന ജീവിതശൈലി രോഗങ്ങളും. അപ്പോൾ നമുക്ക് ഒരുപാട് കുറേ കൂടെ വ്യക്തമായി നമ്മളെങ്ങനെ ജീവിക്കണം. പുകയില്ല വേണ്ട, മദ്യപാനം വേണ്ട, നമ്മുടെ ആഹാര രീതികൾ നമുക്ക് മാറ്റണം, നമ്മൾ വ്യായാമം ചെയ്യണം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ 30% ക്യാൻസറുകൾ നമുക്ക് തടയാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കതിന് ശ്രമിച്ചുകൂടാ എന്നതിലൂടെ നമ്മുടെ ഒന്നാം ഭാഗം പൂർത്തിയാവുകയാണ്. രണ്ടാം ഭാഗമാണ് മറ്റൊന്ന്.
നമുക്ക് പ്രാരംഭദശയിൽ കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് ശ്രമിച്ചുകൂടാ എന്നുള്ളതാണ്. അവിടെയും നമുക്ക് വരാം. എനിക്ക് തോന്നുന്നത് പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളുടെ ലിസ്റ്റ് ഇവിടെയുണ്ട്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ്, ബ്രസ്റ്റ്, സെർവിക്സ്, പ്രോസ്റ്റേറ്റ് ആൻഡ് കോളറക്റ്റൽ ക്യാൻസേഴ്സ്, ഇതെല്ലാം നമുക്ക് പ്രാരംഭദശയിൽ കണ്ടെത്താൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. അപ്പോൾ നമുക്ക് തലയിൽ നിന്ന് തുടങ്ങാം. ഡോക്ടർ ഷോൺ, പ്ലീസ്, ഷോണിൻ്റെ അഭിപ്രായം. ഇത് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ക്യാൻസറിന് മുൻപേ ഉള്ള ലക്ഷണങ്ങൾ, ക്യാൻസർ ആവാൻ സാധ്യതയുള്ള ഈ വെളുത്ത പാടുകൾ, ചുവന്ന പാടുകൾ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആ ഒരു ഭാഗം ഒരല്പം മാത്രം അങ്ങ് ഒരുപക്ഷെ എടുത്ത് കളയേണ്ടി വന്നേക്കാം, പക്ഷേ ചെറിയൊരു ഏരിയ മാത്രമേ നമുക്ക് എടുത്ത് കളയേണ്ടി വരുന്നുള്ളൂ. അസുഖം വന്നിട്ടുണ്ടെങ്കിലുള്ള കാര്യം, അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ തുടക്കത്തിലെ തന്നെ നമുക്കുള്ള പ്രശ്നങ്ങൾ കാണുക, ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏർലി ഡിറ്റക്ഷൻ ടൈപ്പ്. ഇത് ശബ്ദനാളത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ ഇതാണ്. ഇപ്പം നമ്മൾ അനങ്ങിക്കൊണ്ടിരിക്കുന്നതാണെന്ന് നോർമലായിട്ടുള്ള ശബ്ദനാളമാണ്. പക്ഷെ നമ്മളിവിടെ വലതുവശത്ത് കാണുന്നത് ക്യാൻസർ വന്നിട്ടുള്ള സ്വരതന്തുക്കളാണ്, വെള്ള നിറത്തിൽ കാണുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് അതിനുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ശബ്ദം മാറുക, ഒരു പരുക്കനാവുക ശബ്ദം, എന്നിട്ട് ആ ശബ്ദവ്യത്യാസം കൂടിക്കൂടി വരിക. നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു ശബ്ദവ്യത്യാസം വന്നു, രണ്ട് ദിവസം കൊണ്ട് അങ്ങ് മാറുന്നു, അതല്ല ഉദ്ദേശിക്കുന്നത്. ശബ്ദത്തിനൊരു വ്യത്യാസം വരിക, അത് കൂടിക്കൂടി വരിക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ENT ഡോക്ടറെ കാണണം. അവർ അതിനുള്ള വേണ്ട പരിശോധനകൾ നടത്തി പ്രശ്നമുണ്ടോ എന്നുള്ളത് കാരണം. കാരണം ഇവിടെയാണെങ്കിലും തുടക്കത്തിലെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് എന്ന് പോലെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. ഒരു 90% കൂടുതൽ ആളുകൾക്കും സ്റ്റേജ് 1-ലും സ്റ്റേജ് 2-ലും പൂർണ്ണമായിട്ടും അസുഖം മാറ്റാൻ പറ്റും. മാത്രമല്ല അവരുടെ സംസാരശേഷിനെ അത് കാര്യമായി ബാധിക്കുന്നേയില്ല. നമുക്ക് പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെയാണ്. പക്ഷേ ഒരു സ്ഥലത്ത് നമുക്ക് ആ വാചകം മാറ്റി പറയേണ്ടി വരും. അത് ലങ് ക്യാൻസറാണ്. ലങ് ക്യാൻസർ പ്രാരംഭദശയിൽ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. യു ക്യാൻ നോട്ട്. എനിക്ക് ഡോക്ടർ സുമാരൻ തന്നെ എന്നെക്കുറിച്ച് സംസാരിക്കും. ശ്വാസകോശ ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞ പോലെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റേജ് ആക്കുകയാണ്, 4 സ്റ്റേജ് ആക്കുക ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം 90% നമ്മൾ 4-ാമത്തെയും 3-ാമത്തെയും സ്റ്റേജിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് പ്രധാന കാരണം ശ്വാസകോശ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷണം ചുമയാണ്. ചുമ എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു സിഗരറ്റ് വലിക്കുന്ന ആൾക്കാണ് കുറേ നാൾ വലിക്കുന്നത്. അവരെല്ലാവരും നമ്മുടെ വീട്ടിലെല്ലാവരും പറയും രാവിലെ പല്ല് തേക്കുമ്പോൾ ഒരുപാട് ചുമച്ച് രാവിലെ കുറേ കളയുന്നുണ്ട് കഫം. അതുകൊണ്ട് ചുമ ഒരു ലക്ഷണമായിട്ട് തന്നെ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ കൂടുതൽ കാണാൻ തുടങ്ങിയത് തന്നെ ഈ ചുമയെപ്പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ TB നിവാരണ പദ്ധതി കാരണം. 2 ആഴ്ചയിൽ കൂടുതൽ ചുമയ്ക്കുകയാണെങ്കിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പോയി കഫം പരിശോധിക്കണം, ഒരു എക്സ്റേ എടുക്കണമെന്ന് പറയുന്നതുകൊണ്ടുള്ള മാത്രമാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് ചുമ വരുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനം നമുക്ക് ചെറിയ ചില ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതെന്തെല്ലാം ആയാലും ഇത് ഒരു ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാനുള്ള സാധ്യത സിംപ്റ്റം വെച്ച് മാത്രം പറ്റുന്നതല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. നമ്മുടെ നാട്ടിലെ 65% ലങ് ക്യാൻസറും കണ്ടുപിടിക്കുമ്പോൾ തന്നെ അവർക്ക് 5 കൊല്ലം അവർക്ക് ജീവിതം നയിക്കാൻ പറ്റുന്നത് 3.5% മാത്രമാണ്. പക്ഷേ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ 85% പേർക്കും 5 കൊല്ലം സർവൈവൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. എനിക്ക് തോന്നുന്നതിനെക്കുറിച്ച് കുറച്ചും കൂടെ ചികിത്സാ ഭാഗത്തെക്കുറിച്ച് കടക്കുമ്പോൾ ഡോക്ടർ KV എങ്ങനെ പറയാൻ കാണും. എത്രയധികം രോഗികൾ നമുക്ക് സാധാരണ അങ്ങനെ പ്രാരംഭ ലഭിക്കാറുണ്ട്? അത് മാത്രമല്ല ചികിത്സയിൽ വന്ന കുറച്ച് മാറ്റങ്ങളും കൂടെ എനിക്ക് തോന്നുന്ന ഈ വേദിയിൽ പങ്കിടുന്ന നന്നായിരിക്കും തോന്നുന്നു. പുകവലി ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. സാർ ആൾറെഡി പറഞ്ഞു നിങ്ങൾ പുകവലി ഒഴിവാക്കി കഴിഞ്ഞാൽ ലങ് ക്യാൻസർ ഉണ്ടാവുന്നില്ല. ഏറ്റവും ചെയ്യാവുന്ന സമൂഹം ചെയ്യാവുന്ന ഏറ്റവും വലിയ മാർഗം അത് തന്നെയാണ്. വേറൊന്ന് സാറ് പറഞ്ഞ പോലെ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമിൽ ആക്റ്റീവ് പങ്കെടുക്കുക. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എഫർട്ട് ഇടുന്നത് ലങ് ക്യാൻസർ വന്നാൽ ഒരിക്കലും നിങ്ങൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. ഒരു ലങ് ക്യാൻസർ രോഗി വന്നാൽ ഒരു പണ്ടുകാലത്ത് പറഞ്ഞത് ലങ് പലപ്പോഴും പറയാറുണ്ട് ലങ് ക്യാൻസർ അല്ലേ, ഞാൻ അത് വേറെ ചികിത്സ ഒന്നും വേണ്ട, വീട്ടിൽ പോയിക്കോളെ എന്ന് പറയും. അതാണ് ഏറ്റവും കൂടുതൽ മാറ്റിയെടുക്കേണ്ടത്. ഇൻക്ലൂഡിങ് മെഡിക്കൽ പ്രൊഫഷണൽ ഡോക്ടേഴ്സിനെ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏരിയ ആണത്. പക്ഷേ സമൂഹം കൂടുതൽ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കണം. ബിക്കോസ് ലങ് ക്യാൻസറിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാതെ അതിന് ബയോളജി പ്രോപ്പറായി മനസ്സിലാക്കി എടുക്കുക, ഏത് ടൈപ്പ് അസുഖമാണ് മനസ്സിലാക്കുക. സിമ്പിൾ ടാബ്ലറ്റാണ് കഴിക്കുന്നത്, ദാറ്റ് ഇസ് കോൾഡ് ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ്.
ടാർഗറ്റ് തെറാപ്പിയാണ്, കോസ്റ്റ് ഇല്ല, ചിലവ് കുറവാണ്. ഇന്ന് ഇന്ത്യൻ കമ്പനികളുടെ ഭാഗമായിട്ട് പലപ്പോഴും കോസ്റ്റ് പറഞ്ഞ പല മരുന്നും കിട്ടുന്നുണ്ട്. ലങ് ക്യാൻസറിനെ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെ, പ്രത്യേകം എടുത്ത് പറയാൻ കാരണം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്താനാണ്. ഒന്ന്, തടയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാലും വലി 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 വേണ്ട വേണ്ട വേണ്ട, 100% തറപ്പിച്ച് പറയാം. നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞു. ഡോക്ടർ ഷോൺ പറഞ്ഞൊരു ഭാഗം, ഡോക്ടർ സുമാരൻ മറ്റൊരു ഭാഗം പറയുന്നു. നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട വാദത്തിൽ കടക്കണം. ക്യാൻസർ പ്രിവെൻഷനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ബ്രസ്റ്റ് ക്യാൻസറും ഗർഭാശയ ക്യാൻസറും മുന്നോട്ട് വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഡോക്ടർ ചിത്രയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഞാൻ ഗർഭാശയ ഗള ക്യാൻസർ ആദ്യമായിട്ട് പറയാം. എന്ന് വെച്ചാൽ ഇപ്പം ഗർഭാശയ ഗള ക്യാൻസറിനാണ് ഒരു കാരണം കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന അണുബാധയാണ് ഇത് ഗർഭാശയ ഗള ക്യാൻസർ ഉണ്ടാക്കുന്നതെന്നുള്ള കണ്ടുപിടുത്തമാണ്. അത് നിയന്ത്രിക്കാനും വാക്സിനേഷനിലേക്ക് നയിക്കാനുമുള്ള മാർഗങ്ങൾ വന്നത്. അപ്പോൾ ഇത് ഏറ്റവും വാക്സിനേഷൻ ഉള്ള, ഏറ്റവും നമുക്ക് പ്രിവെൻ്റ് ചെയ്യാവുന്ന ഒരു ക്യാൻസറാണ്. ഇതിന് വാക്സിനേഷനുണ്ട്. ഏറ്റവും ഫലപ്രദമായുള്ള ടെസ്റ്റും ഗർഭാശയ ഗള ക്യാൻസറിന് തന്നെയാണ്. ഗർഭാശയ ഗളം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഗർഭാശയത്തിൻ്റെ ഏറ്റവും താഴത്തെ 2.5 സെൻറ്റിമീറ്റർ ഭാഗത്തിനാണ് ഗർഭാശയ ഗളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാക്സിനേഷൻ ഇപ്പം 10 to 26 years ഇന്ത്യയിൽ, ഇന്ത്യയിലത്തെ വാക്സിനേഷൻ ഇപ്പോൾ സ്ത്രീകളിൽ മാത്രമാണ് വാക്സിനേഷൻ ഉള്ളത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ സ്ത്രീകളിൽ മാത്രമാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ. ഞാൻ വിദേശങ്ങളിൽ പലയിടത്തും ബോയ്സിലും വാക്സിനേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചിലപ്പം വായിലെ ക്യാൻസറോ മലാശയ ക്യാൻസറോ ഒക്കെ പിന്നീട് കൂടുതലായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സ്ത്രീകളിലെ ക്യാൻസറെല്ലാം നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഒരു 70% കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പുരുഷന്മാരിലെ ക്യാൻസറെല്ലാം മദ്യപാനവും പുകവലി മാറ്റി 70% ക്യാൻസറുകളും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ടെസ്റ്റുകളല്ല എപ്പോഴും കൂടുതൽ സ്ത്രീകൾക്കാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റിംഗ് ടു ക്യൂർ ആണ് ബ്രസ്റ്റ് ക്യാൻസറിന്, നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ്. അതിനുള്ള ടെസ്റ്റുകൾക്ക് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ, ലക്ഷണം ഒന്നുമില്ലാത്തവരിൽ കാലാകാലങ്ങളിൽ ചെയ്ത് അസുഖമുണ്ടോയെന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളാണ് സ്ക്രീനിങ് ടെസ്റ്റുകളെന്ന് പറയുന്നത്. അതിന് സാധാരണ 3 ടെസ്റ്റുകളാണ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ളത്. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അതിന്, അല്ലെങ്കിൽ ബ്രസ്റ്റ് സെൽഫ് അവെയർനെസ് എന്ന് പറയും ഒന്ന്, പിന്നെ എക്സാമിനേഷൻ ബൈ ഡോക്ടർ ആൻഡ് മാമോഗ്രാം. ഇത് മൂന്നുമാണ് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ. അത് നമ്മൾ കൂടുതലും മാമോഗ്രാമിനെയാണ് റിലേ ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെ പരിശോധനയോ സ്വയം പരിശോധനയോ ക്യാൻസർ ഒരു 1-1.5 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. മാമോഗ്രാം ചെയ്യുകയാണെങ്കിൽ 0.5 സെൻറ്റിമീറ്റർ തൊട്ടേ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രീ ക്യാൻസർ സ്റ്റേജിൽ, ഇപ്പം ഗർഭാശയകള ക്യാൻസറിനാണെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറിനാണെങ്കിലും ഒരു പ്രീ ക്യാൻസർ മുന്നോടിയായിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതിൽ കണ്ടുപിടിക്കാനേ നമുക്ക് 100% ഇത് ക്യാൻസർ വരാതെ നോക്കാൻ പറ്റുന്നതാണ്. അപ്പം മാമോഗ്രാമിൻ്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് 45 മുതൽ 55 വയസ്സ് വരെയാണ് നമ്മൾ എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യേണ്ടത്. 40 to 45 വയസ്സ് വരെയും 55 വയസ്സ് കഴിഞ്ഞും 2 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതിയാവും. 80% ബ്രസ്റ്റ് ക്യാൻസറും ഒരു 60% അണ്ഡാശയ ക്യാൻസറും വരാനുള്ള സാധ്യതയുണ്ട്. മാമോഗ്രാമിലോ കാണുന്ന വളരെ ഏർലി ആയിട്ടുള്ള പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള ഏരിയാസ് മാറ്റിക്കളഞ്ഞാൽ പിന്നീട് ക്യാൻസർ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അൾട്രാസൗണ്ട്, വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാന് വർഷം തോറും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ക്യാൻസറുകൾ, വയറിലെ എല്ലാ ഓർഗനും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കുടലൊഴിച്ചുള്ള എല്ലാ ഓർഗനും നമുക്ക് അൾട്രാസൗണ്ടിൽ കൂടെ അറിയാൻ പറ്റും. ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ, എക്സിക്യൂട്ടീവ് ചെക്കപ്പിനൊക്കെ പോകുന്നവരെ ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഓവറിയൻ ക്യാൻസറും ഗർഭാശയ ക്യാൻസറിനും ഒരു സ്ക്രീനിങ് നിർദ്ദേശമില്ല. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് മാത്രമേ നമുക്ക് സ്ക്രീനിങ് നിർദ്ദേശങ്ങളുള്ളൂ അണ്ഡാശയ ക്യാൻസറിനും ഗർഭാശയ ക്യാൻസറും. അതായത് നമ്മുടെ ഒരു അടുത്ത ജനറേഷൻ ടെസ്റ്റിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എനിക്ക് ഞാനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അതായത് ജീൻ ടെസ്റ്റുകളിലൂടെ തീർച്ചയായിട്ടും ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ഇതായിരിക്കില്ല. പലപ്പോഴും ജീൻ ടെസ്റ്റുകളിലൂടെ വരാൻ സാധ്യതയോടെ കണ്ടെത്തുകയും അവരിൽ വരുന്ന മോഡിഫിക്കേഷൻസും ഒക്കെ വരാനുള്ള സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മളെ
ഒരു കാര്യം മുന്നിൽ കാണുന്നുണ്ട്. നമുക്കൊരു ദിവസം ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ടണൽ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന് തോന്നാറുണ്ട്. അത് കണ്ടുപിടിക്കുന്നത് ചികിത്സയിൽ മാത്രമല്ല, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ആ ജീനുകളിലേക്ക് ഇറങ്ങിച്ചെന്നും അതുപോലെ നമ്മുടെ മോളിക്കുലർ ബയോളജിയിലൊക്കെ എനിക്ക് നമ്മൾ ധാരാളം കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് ഡോക്ടർ ഗംഗാരൻ തന്നെ പറയാനുള്ള തീർച്ചയായും കാണും. ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് നന്നായിരിക്കും തോന്നുന്നു. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഒരു അഡ്വാൻസ് ക്യാൻസർ ആണെങ്കിൽ ബയോളജിയാണ് കൂടുതൽ മനസ്സിലാക്കിയെടുക്കുക. അതിന് ബയോളജിയെ പറ്റി കൂടുതൽ ജനറ്റിക് സ്റ്റഡി നടത്തിയിട്ട് ജനറ്റിക് പ്രൊഫൈൽ നോക്കിയിട്ട് അതിന് മോളിക്കുലർ പ്രൊഫൈൽ കണ്ടിട്ടാണ് ചികിത്സ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഓങ്കോളജി ഷിഫ്റ്റിംഗ് ടു എ മോളിക്കുലർ പ്രൊഫൈൽ ആൻഡ് ജീൻ പ്രൊഫൈൽ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രീറ്റ്മെൻറ്റ് ആൾസോ ഡിപ്പെൻസ് ഓൺ ദ മോളിക്കുലർ പ്രൊഫൈൽ. അത് വെച്ച് ആ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ജനറ്റിക് പ്രൊഫൈൽ മുഴുവൻ എടുത്തിട്ടാണ് നമ്മൾ ചികിത്സ പ്ലാൻ ചെയ്യുന്നത്. എല്ലാ ക്യാൻസറിനും അത് ബാധകമായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താ ചോദിച്ചാൽ, ഞാൻ ഇന്നും പറയുന്നു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ബാക്കി എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. അതിന് സാർ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരാൾ, എപ്പോഴും ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ സാറിനാണ് കൂടുതൽ കാണാറുള്ളത്. ഈ മേഖലയിൽ വന്ന പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ ടൈലേർഡ് ട്രീറ്റ്മെൻറ്റ്. അത് പേഴ്സണലൈസ് മെഡിസിനിലേക്ക് പോവുകയാണ്. രണ്ട് ബ്രസ്റ്റ് ക്യാൻസർ രോഗികൾ ഒരേ പോലെയല്ല ചികിത്സിക്കപ്പെടേണ്ടത്. രണ്ട് ലങ് ക്യാൻസർ പേഷ്യൻ്റ് ഒരേപോലെയല്ല ചികിത്സിക്കപ്പെടേണ്ടത്. ഒരേ ഷട്ട് രണ്ട് പേർക്കും പാകമാകില്ല എന്നുള്ള ആ വിശ്വാസം തന്നെയാണ് ചികിത്സയിൽ മാറ്റം വന്നിരിക്കുന്നത്. അതായത് എവറി പേഴ്സൺ ഇസ് ഡിഫറെൻ്റ്, എവറി ട്യൂമർ ഇസ് ഡിഫറെൻ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് പേഴ്സണലൈസ് മെഡിസിൻ്റെ യുദ്ധത്തിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു കപ്പ് ഓഫ് കോഫിയുമായിട്ട് ഒരാളുണ്ട്. അത് അഗെയിൻ ഡോക്ടർ മനുവാണ്. വാട്ട് ഈസ് ഇൻ യുവർ കപ്പ് എന്നുള്ളതാണ് മനുവിൻ്റെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോകുന്നത്. മനു പ്ലീസ്. എപ്പോഴും ഒരുപാട് ക്യാൻസർ വിന്നേഴ്സിനോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഓരോ ക്യാൻസർ വിന്നറും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ക്യാൻസറിനോട് നന്ദിയുള്ളവരാണ്. കാരണം ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും വില മനസ്സാക്കി തന്ന ഒരു അനുഭവമാണ് ക്യാൻസർ. ക്യാൻസറിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയും അതേ വ്യക്തിയായി തിരിച്ചു വരാറില്ല. കാരണം സ്വന്തം ആരോഗ്യത്തിൻ്റെ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ, ചുറ്റുമുള്ള ആളുകളുടെ സ്നേഹത്തിൻ്റെ, എല്ലാത്തിൻ്റെയും വില മനസ്സിലാക്കിയ ഒരു പുതിയ വ്യക്തിയായിട്ടായിരിക്കും ഓരോ ക്യാൻസർ വിന്നറും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ക്യാൻസറിനെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളോടെ ക്യാൻസർ ഇല്ലാത്ത ഒരു ലോകത്തെ നമുക്ക് മുൻകണ്ട് മുന്നോട്ട് പോകാം. താങ്ക് യു.